ഇങ്ങനെ ഇപ്പൊ പുതിയ രീതിയില്. ഹൈടെക് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മളൊരു ചിക്കൻ ഗ്രില്ല് ചെയ്ത് കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എൻ്റെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജോജൻ്റെ വീട്ടിലോട്ട് പോവാണ്. ജോജൻ്റെ പനിയൊക്കെ പിടിച്ച് തണുത്ത് വിറച്ച് പുറത്തും കൂടി കിടപ്പുണ്ട്. പനിയായിട്ട് കിടക്കുന്ന ജോജനെ കാണാനാണ് സ്റ്റൈല്. ഇതാണ് നമ്മളിത് ഈ കാണുന്നതാണ് ജോജൻ്റെ മുറി. നമ്മളിത് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. മസാലയൊക്കെ തെച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. കണ്ടാ ഇവന്റെ വീഡിയോ എല്ലാം ബ്ലോക്ക് ചെയ്യേണ്ടി കൂട്ടി കൊടുക്കാൻ. നമ്മളെ പോയി സെറ്റാക്കാൻ വേണ്ടി അല്ല ശരിയായിക്കൊണ്ടിരിക്കുക. അതെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടാ നമ്മുടെ ഗ്രില്ല് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഗ്രില്ല് നമ്മളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ ഇപ്പോൾ കിട്ടിയ കുറച്ച് തടിക്കഷ്ണങ്ങളും ഇങ്ങനൊരു നെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു ഇന്ന് ചിക്കൻ. ഓക്കെ നമ്മളിത് ചിരട്ടയിലാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. ജോജനും അബി ഇവിടെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. തല്ലിപ്പൊട്ടിക്ക് ജോജൻ്റെ കുറേ നേരമായിട്ട് തീ കത്തിക്കാൻ നോക്കുന്നുണ്ട്. ഈ തണുപ്പത്ത് തീ കത്താനാണ് പാട്. തീ കത്തിക്കാനാ പാട്. കുറേ നേരമായി തുടങ്ങിയിട്ട്. നമ്മളിത് ഒത്തിരി പണിവിട്ട് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ധന ചെലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മളത് ഇങ്ങനെ ഇപ്പോൾ പുതിയ രീതിയിൽ കണ്ടോ ഗ്രില്ലിക്കാൻ. ഒരു സൈഡ് ചോദിച്ചു അബി ഭയങ്കര ചൂടാന്നൊക്കെ എങ്ങനെ പെട്ടെന്ന് പൊള്ളിച്ചെടുക്കാം. കത്തി കരിയാട്ടെ. ശരി എടുത്ത് കരിഞ്ഞു പോടോ. ഇല്ലടാ കരിഞ്ഞു. എന്റെ ജോജൻ്റെ ഇരിപ്പാണ് കാണേണ്ടത്. അപ്പൊ തീം കൂടി വന്നപ്പോ നല്ല വെട്ടാ കേട്ടോ. നമ്മുടെ റോബോട്ട് ഇവിടെ ഉണ്ട്. ചിക്കൻ തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഇത്രയും വെന്തിട്ടുണ്ട്. ാടി കരിക്കുന്നത് ചിക്കനെ. ഇതാണ് പുതിയ സ്പെഷ്യൽ ചിക്കൻ. ഈ ചിക്കൻ നിങ്ങൾ ഒരിക്കലും കഴിച്ചു കാണുന്നില്ല. ഇത് ആദ്യമായിട്ടല്ല. ഇതിന് മുമ്പും നമ്മൾ ഉണ്ടായിരുന്നു. തീ എല്ലാം കേട്ടിട്ടുണ്ട്. നമ്മളത് ഗ്രില്ല് വെച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കണ്ട. ഈ സൈഡ് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. അവയുടെ വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. ഈ വെന്ത് വരുന്നുണ്ട് ഏകദേശം എന്തേണ്ട നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇതേ മസാലയൊക്കെ കരിഞ്ഞ് വെന്ത് തുടങ്ങി സെറ്റായിട്ടുണ്ട്. ഒരു സൈഡ്
ഇനി മറ്റേ സൈഡ് കൂടി സെറ്റ് ആയിട്ട് വരണം. ജ്യൂസി ആയിട്ടുള്ളത് വീണ്ടും നമ്മൾ പഴയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ തിരിച്ചിടാം. ഇവിടുത്തെ ചിക്കൻ വെന്തിട്ടുണ്ട്, ഏകദേശം 90% മേളിൽ വെന്തിട്ടുണ്ട്. പിന്നെ അകത്തോട്ടായിട്ടില്ല ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളിനി നാരങ്ങയൊക്കെ തേച്ച് നല്ല വെടിപ്പായിട്ട് എടുക്കും. അതെ നമുക്ക് ജോജിനിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വാ നോക്കി അങ്ങോട്ട് ഇടുവായിട്ട് പൂ പോലെ വെന്തൊന്നുമല്ല, പൂ പോലെ നോക്കിയ അങ്ങോട്ട് നോക്കി എന്താ വേണ്ടത് അങ്ങോട്ട്. അങ്ങോട്ട് നാരങ്ങോട്ട് എന്നെ മേളിലോട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. മേളിലോട്ട് കുറച്ച് സവോളയൊക്കെ വെതറി ഡെക്കറേറ്റ് ചെയ്ത് വാ നല്ല സൂപ്പർ ചൂരക്കറി ഉണ്ട്. മയണൈസ് പിന്നെ നമ്മളതേ വീട്ടിൽ നിന്നുണ്ടാക്കിയ മയണൈസ് ചൂരക്കറി ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പിന്നെ നമ്മളതേ കടയിൽ നിന്ന് കുറച്ച് പൊറോട്ട അങ്ങ് മേടിച്ചിട്ടുണ്ട്. പൊറോട്ട അങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ മയണൈസിൽ അങ്ങോട്ട് മുക്കും. മയണൈസിലോട്ട് മുക്കിയിട്ട് ഒരു സവോള ഇങ്ങനെ സവോള അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. ഒഴുകുന്നു മയണൈസ് ഒഴുകുന്നു. അഭിനയിക്കാൻ എന്നെ കഴിഞ്ഞിട്ട് the day I die.